ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർജുന ഇപ്പോൾ മീരയുടെ ഫോണിൽ സംസാരിക്കുകയാണ് വ്യക്തമായ ഒരു തെളിവ് വേണം അത് കിട്ടിയാൽ പിന്നെ എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും അവൻ അവൻ്റെ വീട്ടുകാരെയും കൊണ്ട് വരട്ടെ ബാക്കി ഞാൻ നോക്കിക്കോളാമെന്ന് അർച്ചന നോക്കട്ടെ പറ്റിയ ഞാനും കൂടി വരാം അവരെപ്പോഴാണ് വരുന്നത് എന്ന് മീര ചോദിക്കുന്നു നാളെയെന്ന് അർച്ചന പറഞ്ഞപ്പോൾ മീര പറയുന്നു നാളെ അവൻ്റെ ചീട്ട് കീറാനുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടണേ എൻ്റെ ഭഗവാനെ കെട്ടുവെട്ടെത്തി ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് അതിന് ശേഷം കാണിച്ചു കൊടുക്കാം ഇവിടെ കിടന്ന് ആറാടി ഇതിന് എന്തെങ്കിലും ഒരു നല്ല ഓർമ്മ കൊടുക്കാതെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ നമുക്ക് നോക്കാം നോക്കാമെന്നൊക്കെ അർച്ചന പറയുന്നു സമയം സച്ചി മുറിയിൽ ടെൻഷനോട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ആ ടെൻഷൻ അർച്ചനെ ചികിത്സിക്കുന്ന കാര്യമാണ് അർച്ചനെ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും പകുതിയൊക്കെ പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കേണ്ടി വന്നാൽ ഞാൻ ഇത്രയും നാളും മറച്ചു വെച്ചതൊക്കെ വെറുതെ ആവുമോ അങ്ങനെയൊക്കെ സച്ചി വിചാരിക്കുന്ന സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഡോക്ടർ സന്ധ്യ വിളിക്കുന്നത് അർച്ചനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് സന്ധിച്ച് ചോദിക്കുന്നു ഇല്ല എന്ന് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എന്നെങ്കിലും അബദ്ധം പറഞ്ഞു പോയാലെല്ലാം അതോടെ കഴിയും അങ്ങനെ ഒരു ടെൻഷനിൽ ടെൻഷനിലിരിക്കുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്നും ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നും ഞാൻ പറയുമ്പോൾ അവൾ ആകെ വിഷമിക്കും എനിക്കാണ് പ്രശ്നമെന്ന് ഞാൻ അറിയുന്നു അറിയുന്നു എന്ന് ഭയന്ന് ചിലപ്പോൾ അവൾ ട്രീറ്റ്മെൻറ്റിനെ സമ്മതിച്ചില്ല എന്നും വരും അതൊക്കെയാണ് ഇപ്പോൾ എന്നെ അലട്ടുന്ന പ്രശ്നം എന്റെ സച്ചി പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു സച്ചി ഒരു കാര്യം ചെയ് നാളെ അർച്ചനെ കൂട്ടി എന്നെ വന്ന് കാണു ഞാൻ വ്യക്തമായ രീതിയിൽ അർച്ചനയോട് പറഞ്ഞോളാം അർച്ചന അറിയാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താം സച്ചി ധൈര്യമായിട്ടിരുന്നോളൂ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഞാൻ അർച്ചനയോട് സംസാരിക്കാം നാളെ എന്തായാലും വരണം ഇടിക്കേട്ട് സച്ചി പറയുന്നുണ്ട് ഞാൻ വരാമെന്ന് അങ്ങനെ വീണ്ടും ആ കാര്യം ആലോചിച്ചിരിക്കുകയാണിപ്പോൾ സച്ചി സന്ധ്യ കാറിൽ കയറി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അർജുന അവിടേക്ക് വരുന്നത് സച്ചി ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നത് അർച്ചന കാണുന്നു അർജുന അവിടേക്ക് വന്നിരുന്ന ആലോചിച്ചപ്പോൾ അർച്ചന സച്ചി ചോദിക്കുന്നു തനിക്ക് എപ്പോഴും ആലോചനയാണല്ലോ എന്നെക്കുറിച്ചോ നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ അല്ല എന്ന് എനിക്കറിയാം അർച്ചന പറയുന്നു ഞാൻ എന്തിനെക്കുറിച്ച് ആലോചിച്ചാലും അവസാനം എൻ്റെയും സച്ചിയേട്ടൻ്റെയും ഈ കുടുംബത്തിനെയും സന്തോഷത്തിന് വേണ്ടിയുള്ളതായിരിക്കും എൻ്റെ ആലോചന എല്ലാ പ്രശ്നങ്ങളും ഉടനെ തീർക്കണം സച്ചി പറയുന്നു എങ്കിലേ നമ്മുടെ അടിസ്ഥാന പ്രശ്നത്തെക്കുറിച്ച് പറയാം കുഞ്ഞിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എടോ ഞാൻ അത് പറഞ്ഞത് പറയുന്നതിന് മുമ്പേ താൻ മൂഡ് ഓഫ് ഓഫായല്ലോ ബാക്കിയും കൂടി പറയട്ടെ ഡോക്ടർ സന്ധ്യ ഇപ്പോ വിളിച്ചിരുന്നോ പുള്ളിക്കാരി ഒന്ന് കാണാൻ പറയാൻ പറഞ്ഞു വളരെ പോസിറ്റീവായിട്ടാണ് എന്നെ സംസാരിച്ചത് എന്തോ തന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു വലിയൊരു സന്തോഷമുള്ള വാർത്ത പറയാനാണെന്നാ എൻ്റെ എനിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് താൻ നോക്കിക്കോ നമുക്ക് ഉടനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും അങ്ങനെയാ എൻ്റെ മനസ്സ് പറയുന്നത് ഇടുക്കേട്ട് അർച്ചന പറയുന്നു എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട് പിന്നെ സച്ചിയേട്ടന് വിഷമമാകുമല്ലോ എന്ന് കരുതി ഞാൻ പറയാത്തതായിരുന്നു എപ്പോഴാ സച്ചിയേട്ടാ നമ്മൾ സന്ധ്യ ഡോക്ടറെ കാണാൻ പോകുന്നത് എന്നെ അർജുന തന്നെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് നാളെ ചെല്ലണമെന്ന് സന്ധ്യ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു സച്ചി പറയുന്നു നാളെയോ നാളെയല്ലേ സച്ചിയേട്ടാ ധനുഷിന്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വരുന്ന ദിവസം എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു നമുക്ക് വലുത് അതല്ലല്ലോ ധനുഷിന്റെ വീട്ടുകാർ വന്നിട്ട് പോയിക്കോളും എടോ നമുക്ക് രാവിലെ ഡോക്ടറെ കാണാൻ പോകാം അർച്ചന പറയുന്നു സച്ചേട്ട ഒരു കുഞ്ഞു വേണമെന്നുള്ളതും ഡോക്ടറെ കാണാൻ പോകുന്നതും ഇതൊക്കെ നമ്മുടെ രണ്ടുപേരുടെയും കാര്യമാണ് പക്ഷേ നാളെ ഇവിടെ നടക്കുന്നത് ഒരു കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇവിടെ വേണം അതിലുപരി മറ്റു ചില കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്യാനുണ്ട് ധനുഷിന്റെ വീട്ടുകാർ വരട്ടെ എനിക്കറിയണം ചില കാര്യങ്ങൾ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം സേതുമാധവനും നന്ദനും സച്ചിയും അർച്ചനയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സന്ദീപ് അവിടേക്ക് വന്നത് എന്താ അച്ഛൻ വിളിച്ചത് എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ സേതുമാധവൻ പറയുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടുമായി പറയാനുണ്ടായിരുന്നു നന്ദൻ പറയും കാര്യങ്ങളൊക്കെ അങ്ങനെ നന്ദൻ പറയാൻ തുടങ്ങുന്നു സ്നേഹയുടെയും ധനുഷിന്റെയും കാര്യം സംസാരിക്കാനാ എല്ലാവരോടും വരാൻ പറഞ്ഞത് നാളെ ധനുഷിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോ എല്ലാവരും ഇവിടെ ഉണ്ടാവണം ചിലപ്പോ നാളെ തന്നെ ഈ വിവാഹം ഉറപ്പിച്ചു എന്നും വരും അവർ സംസാരിച്ചിട്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഉറപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന അർച്ചന പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ഇനിയിപ്പോ എന്താലോചിക്കാൻ എല്ലാം ആലോചിച്ച ശേഷമല്ലേ അവരോട് വരാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്കാർക്കെങ്കിലും ഈ വിവാഹാലോചനയിൽ എതിർപ്പുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോഴേ പറയണം എന്നെ സേതുമാറവൻ പറയുമ്പോൾ സന്ദീപ് പറയുന്നു ഞാൻ ഉള്ള കാര്യം പറയാം എനിക്ക് ഈ വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അച്ഛനും ഏട്ടനും എല്ലാം തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത് നന്ദൻ പറയുന്നു നിനക്ക് ഈ വിവാഹത്തോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന് കാരണം കൂടി പറയാനുള്ള ഒരു ഉത്തരവാദിത്തം നിനക്കുണ്ട് എന്താ നിനക്ക് ഈ വിവാഹത്തോട് താല്പര്യമില്ലാത്തത് ഇത് എന്നാൽ ആരും ഒന്നും മിണ്ടുന്നില്ല വീണ്ടും നന്ദൻ പറയുന്നു ഇത് ചോദിക്കുമ്പോൾ ആരും ഇണ്ടാത്തത് എന്താ ഇത് നീ നിന്റെ ഇഷ്ടത്തിന് പറയുന്നതാണോ അതോ മറ്റാരെങ്കിലും നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ സന്ദീപ് പറയുന്നു എന്നെ കൊണ്ടാരും പറയിപ്പിക്കുന്നതല്ല ഞാനായിട്ട് പറഞ്ഞതാ എങ്കിൽ അതിന്റെ കാരണം പറയുന്ന സന്ദീപയെന്ന് ദേഷ്യത്തോടെ തന്നെ നന്ദൻ ചോദിക്കുന്നുണ്ട് നീ പറയുന്നതിന്റെ കാരണം ഞങ്ങൾക്കും ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദാ ഇപ്പോൾ തന്നെ ഈ വിവാഹം നിർത്തിവച്ചേക്കാം അല്ലാതെ വായി തോന്നിയവരൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല സേതു പറയുന്നു നന്ദ ഞാൻ പറയാം അവനോട് ഞാനിപ്പോ നിന്നോട് സംസാരിക്കുന്നത് മകളുടെ വിവാഹം സ്വപ്നം കണ്ട് കഴിയുന്ന ഒരു അച്ഛനായിട്ടാണ് ഞാൻ പറയുന്നത് നീ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും സ്വന്തം അനിയത്തിയുടെ ജീവിതം മനസ്സിലാക്കുന്ന ഒരു ഏട്ടനായിട്ടാകണം തീരുമാനം എന്റെയും നന്ദന്റെയും ആഗ്രഹമായിരുന്നു എങ്കിലും ഉറപ്പിക്കാം എന്ന് വെച്ചിട്ട് സ്നേഹിക്കും ധനുഷ്യനും പരസ്പരം ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ അവർക്ക് സന്തോഷം കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തെ നമ്മൾ കണ്ടില്ലാന്ന് നടിക്കാൻ പാടില്ല ഒരാളെ സ്നേഹിക്കുകയും അയാളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളുടെ മനസ്സ് ഇവിടെ മറ്റാരെക്കാളും നിനക്ക് മനസ്സിലാകും നീ അങ്ങനെ വിവാഹം കഴിച്ച ഒരാളാണ് ആദ്രയ്ക്ക് പകരം നിന്റെ നിന്റെ കൂടെ ജീവിക്കുന്നതെങ്കിൽ നീ ഇപ്പോ ആഗ്രഹിക്കുന്ന ഒരു ജീവനം നിനക്ക് കിട്ടുമായിരുന്നോ ഇല്ല എന്റെ അച്ഛൻ അറിയാം ഇപ്പോ അന്ന് നീ ഏത് അവസ്ഥയിലായിരുന്നു അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ആദ്രി അനകം സോറി സ്നേഹയും അവളുടെ ഇഷ്ടമാണ് നമുക്ക് വലത് നിന്റെ കാര്യത്തിൽ എനിക്ക് അന്ന് ഒരുപാട് അബദ്ധം പറ്റിയിരുന്നു മക്കളുടെ മനസ്സ് കാണാനാകാത്ത അച്ഛൻ എന്ന നിലയിൽ മക്കളുടെ മനസ്സ് കാണുന്ന അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അച്ഛനിലേക്ക് മാറണമെന്ന് എനിക്കുണ്ട് ഇപ്പോ ഇത് നടത്തണോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു എന്ന് കരുതി നിന്റെ വാക്കിന് വില കൽപ്പിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം സ്നേഹയുടെ എനിക്ക് നന്ദനമുള്ള അവകാശം തന്നെയാണ് നിനക്കും സച്ചയ്ക്കും ഉള്ളത് അവൾ ഒരു പാവമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഈ വിവാഹത്തോടെ എതിർപ്പ് പറഞ്ഞാൽ അവൾക്ക് അത് വലിയ വിഷമമാകും അങ്ങനെ അവളെ വിഷമിപ്പിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് തള്ളി വിട്ടിട്ട് അവളുടെ ജീവിതം കണ്ണീരായിരത്തണോ എന്ന് നീ തന്നെ ചിന്തിച്ചു നോക്കിയേ ഇതൊക്കെ പറയുമ്പോൾ സന്ദീപ് ഒന്നും തന്നെ മറുപടി പറയാതെ ഇരിക്കുന്നു വളരെ സങ്കടത്തോടെയും നിൽക്കുകയാണ് അർച്ചനയും മറുപടി ഒന്നും പറയുന്നില്ല അത്രയും പറഞ്ഞ് സേതുമാധവൻ മുറിയിലേക്ക് പോയി ഈ സമയം സ്നേഹയും ധനുഷും ഫോണിൽ സംസാരിക്കായിരുന്നു അപ്പോഴേക്കും അവിടേക്ക് സന്ദീപും വരുന്നു സന്ദീപ് ഏട്ട എപ്പോ വന്നു എന്ന് പറഞ്ഞ് സ്നേഹ ധനുഷ് സന്ദീപിനോട് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഉള്ളൂ നാളത്തെ നിന്റെ കാര്യം പറയാൻ അച്ഛൻ വിളിപ്പിച്ചതാണെന്ന് സന്ദീപ് പറയുന്നു നാളെ ഇവിടെ കാണില്ലേ പിന്നെ മറ്റൊരു കാര്യം ഞാൻ സന്ദീപിനോട് പറയാനിരിക്കുന്നോ ഈ വിവാഹം ആലോചിച്ചപ്പോൾ മുതൽ അത് മുടക്കാൻ നടക്കുകയാണ് അർച്ചന കാര്യം കാരണം ഒന്നും അറിയില്ല അർച്ചന എടുത്തിയോട് സന്ദീപേടൻ ഒന്ന് സംസാരിക്കണം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം എല്ലാവരുടെയും സന്തോഷം കണ്ട് ആശീർവാദം വാങ്ങിച്ചിട്ട് വേണം എനിക്ക് ധനുഷിന്റെ വീട്ടിലേക്ക് പോകാൻ ഇരിക്കേട്ട് സന്ദീപ് പറയുന്നു അർച്ചന അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ മോളെ ഹൃദയ എടുത്തി അങ്ങനെ പറയൂ നിനക്ക് തോന്നുന്നുണ്ടോ യുടെ ദേഷ്യത്തോടെ സ്നേഹ പറയുന്നു അപ്പോ എടുത്തി പറഞ്ഞ അതേ ആവശ്യമായിട്ടാണ് സന്ദീപേട്ടൻ വന്നിരിക്കുന്നത് അല്ലേ തെറ്റിപ്പത്തിയത് എനിക്കാണ് ഞാൻ മനസ്സിലാക്കിയതുപോലെയല്ല പോലെയല്ല എന്റെ ചുറ്റിലുമുള്ളവരെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സ്നേഹേ നീ ആവശ്യമില്ലാത്തത് ചിന്തിക്കേണ്ട നിന്റെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത് എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നിനക്ക് വേറെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സ്നേഹ പറയുന്നു എനിക്കിത് വേണ്ടെങ്കിലോ ഇതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് എനിക്ക് ചേരാത്ത ബന്ധമെന്നല്ലേ എന്താണ് ചേർച്ചക്കുറവെന്ന് നിങ്ങൾ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദീപേടൻ അടക്കമുള്ളവര് ഈ ഈ വിവാഹം കൊള്ളില്ല എന്ന് പറയുന്നത് ഇനിയിപ്പോ ആരും എനിക്ക് ഇഷ്ടമാണ് അവനെ ഞാൻ ജീവിക്കുന്നത് അവന്റെ കൂടെ തന്നെയായിരിക്കും നീ പറയുന്നത് കേൾക്ക് എന്ന് സന്ദീപ് പറയുമ്പോൾ സ്നേഹ പറയുന്നു കേൾക്കില്ല കേട്ടേനെ ഞാൻ ഏട്ടന്റെ ഭാര്യ ആദ്രയല്ല അനകാരുന്നു എങ്കിൽ അങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് സ്നേഹിച്ച ആളെ മറന്നിട്ട് താല്പര്യമില്ലാത്ത ഒരാളെ സന്ദീപേടൻ വിവാഹം കഴിച്ചോ സന്ദീപേട്ടനെ ആദരെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളാണ് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ച ആളാണ് ഞാൻ ആദര ഇങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടി നിങ്ങളോടൊപ്പം വീട് വിട്ടിറങ്ങിയവളാണ് ഞാൻ അതുകൊണ്ട് എന്നോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ സന്തോഷം കെടുത്തരുത് സന്ദീപേട്ടൻ ആദ്രയെ സ്നേഹിച്ചതുപോലെ തന്നെയാണ് ധനുഷ് എന്നെയും സ്നേഹിക്കുന്നത് നമ്മുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുള്ളത് ഞാൻ പ്രേമിച്ചു തുടങ്ങിയത് ആത്മാർഥത കാണിച്ചത് എൻ്റെ അച്ഛനും ഏട്ടനും ഈ വിവാഹത്തിന്റെ അഭിപ്രായം ചോദിച്ചതിന് മാത്രമാണ് യും അതിനെയും ഒന്നിപ്പിക്കാൻ നോക്കിയവർ തന്നെയാണ് എന്നെയും ധനുഷിനെയും പിരിക്കാൻ നോക്കുന്നത് ഏട്ടത്തി അങ്ങനെ ചെയ്യുന്നത് എനിക്ക് പ്രശ്നമില്ല പക്ഷേ കുടുംബത്തിലുള്ളവരും കൂടി അവരുടെ താളത്തിനൊത്ത് തുള്ളുമ്പോൾ സഹിക്കാൻ കുറച്ച് പാടാണ് എന്റെ നന്മയ്ക്കാണെന്ന് കരുതിയാണ് സന്ദീപിട്ടൻ ഈ ആവശ്യം പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നതെങ്കിൽ നന്മയെല്ലാം മറിച്ച് എന്റെ ജീവിതമാണ് നശിക്കാൻ പോകുന്നത് ധനുഷല്ലാതെ മറ്റൊരാളെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല ധനുഷിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജീവിത അവസാനം വരെ വിവാഹം കഴിക്കാതെ ഈ മുറിയിൽ കഴിഞ്ഞുകൂടാനാണ് കൂടാനാണ് എൻ്റെ തീരുമാനം എല്ലാവർക്കും അതോടെ സമാധാനമാവുമല്ലോ മറുപടി ഒന്നും പറയാതെ വിഷമത്തോടെ സന്ദീപ് പുറത്തേക്ക് പോകുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സ്നേഹ സന്ദീപ് താഴേക്ക് വന്നപ്പോൾ അർച്ചനയും മനഖിയും അവിടെ ഉണ്ടായിരുന്നു സന്ദീപിനോട് സ്നേഹയോട് സംസാരിച്ചു എന്ന് അർച്ചന സന്ദീപിനോട് ചോദിക്കുന്നുണ്ട് അവൾ എന്താ പറഞ്ഞെന്നും ചോദിക്കുന്നു പറ സന്ദീപെ സ്നേഹ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ദേഷ്യത്തോടെ വരികയാണിപ്പോൾ സ്നേഹ നിങ്ങളോട് ഞാൻ പറഞ്ഞത് തന്നെയാണ് സന്ദീപിനോട് ഞാൻ പറഞ്ഞത് എനിക്ക് ധനുഷില്ലാതെ മറ്റൊരു ജീവിതമില്ല എന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഏൽക്കാത്തോണ്ട് ഏട്ടനെ ഓരോന്ന് പറഞ്ഞ് കുത്തിയിളക്കി വിട്ടതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സ്നേഹ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ സന്ദീപിനോട് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് സ്വയം കേറി വന്നതാണ് കൂടെ പിറപ്പ് പോലും മനസ്സിലാ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത കാര്യം പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് ഞങ്ങളല്ല നിങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലാകാത്തതും ഞാൻ പലപ്പോഴായി പറയുന്ന കാര്യമാണ് ഈ വിവാഹം കൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ അത് സഹിച്ചെന്ന് പിന്നെ എന്ത് ഭാഷയിൽ പറഞ്ഞാലാ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോളെ എന്താ സ്നേഹമോളെ എന്താ എന്ന് ചോദിച്ചു നന്ദൻ അവിടേക്ക് വന്നു ഇവരോടൊക്കെ എനിക്ക് കുറച്ച് സ്വസ്ഥത തരാൻ പറഞ്ഞ നന്ദേട്ട എന്റെയും വിവാഹം വിവാഹമുടക്കാൻ ആദ്യം ഒരാളായിരുന്നു പിന്നെ അത് രണ്ടായിപ്പോ സന്ദിപേഠനെയും കൂടി പറഞ്ഞു വിട്ടേക്കുകയാണ് വിവാഹത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി അർച്ചന എടുത്ത് എന്റെ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇരിക്കേട്ട ദേഷ്യത്തോടെ നന്ദൻ അർച്ചനയും എല്ലാവരെയും നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഷർമേ ചാനൽ